ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മാക്രോണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ആ മാക്രോണി ചെയ്യുന്നത് വൈറ്റ് സോസിലാണ്. വളരെ ഈസിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഈ മാക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ ഒരു 3 കപ്പ് വെള്ളം ഇതുപോലെ തിളപ്പിക്കാനായിട്ടൊന്ന് വെക്കുന്നുണ്ട്. 250 ml കപ്പിൽ 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് 250 ml കപ്പിൽ തന്നെ 1 കപ്പ് മാക്രോണി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലെ ചെറുതായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 4 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമ്മുടെ മാക്രോണി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. ഒരു 90% വെന്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മുടെ മാക്രോണി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് വേവാണ്, ഓവർ കുക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു പാകം എത്തുന്ന ടൈമിൽ നമ്മളിത് അടുപ്പിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണം. ഇത് വെന്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിലെ ചൂടുവെള്ളം പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ ആ വെള്ളത്തിൽ കിടന്ന് പിന്നെ അത് വെന്ത് പോകും. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ ഇങ്ങനെ ഇതൊന്ന് എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് നമുക്കൊന്ന് സോർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ ആ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരണം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/5 വെളുത്തുള്ളി അല്ലി ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തീ ഈ സമയത്ത് ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേനും തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. വെളുത്തുള്ളി ഒരു 1 മിനിറ്റ് വഴറ്റി കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബീൻസും ക്യാരറ്റും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1-5 ബീൻസ് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 മീഡിയം സൈസ് ക്യാരറ്റ്, അതും ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബീൻസും ക്യാരറ്റും നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ വെജിറ്റബിൾസ് ഓവർ കുക്കായി പോകാൻ പാടില്ല. 1-4 മിനിറ്റൊക്കെ വഴറ്റി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ചെറുതായിട്ടൊരു കടിക്കുന്ന ആ ഒരു രീതിക്ക് വേണം നമുക്ക് ഈ വെജിറ്റബിൾസ് കിട്ടാൻ. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. ഈ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നമ്മൾ ലാസ്റ്റ് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്തെടുക്കുക. കുരുമുളക് പൊടി വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണിലും താഴെ മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. അതും നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഉപ്പും കുരുമുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഈ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ സ്റ്റവിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത് വൈറ്റ് സോസ് ആണ്. അതിനുവേണ്ടി ഇതുപോലെ ഒരു പാത്രം സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1/3 ടേബിൾ സ്പൂണോളം ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തത് 1/2 ടേബിൾ സ്പൂൺ ബട്ടറേ ഞാൻ ചേർത്ത് കൊടുത്തിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തോളുക. കാരണം ഞാൻ ഇത് കഴിഞ്ഞിട്ട് പിന്നെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഈ സമയത്തെല്ലാം തീ ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ മൈദയെല്ലാം കരിഞ്ഞു പോകും. 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ഈ ബട്ടറുമായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഒട്ടും കട്ട വരാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇതിൽ കട്ട വരുന്നുണ്ട്. അതിന് കാരണം ഞാൻ ആദ്യം കുറച്ച് ബട്ടർ മാത്രമേ ചേർത്ത് കൊടുത്തിരുന്നുള്ളൂ. ആദ്യം 1/3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിരിക്കുന്നവർക്ക് ഇങ്ങനെ കട്ട വരില്ല. അത് കാരണമാണ് ഞാനിപ്പം കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് ഈ മൈദ ഈ ബട്ടറിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. കരിഞ്ഞു പോകാനൊന്നും പാടില്ല. അത് കാരണം വളരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാൻ. 1-2 മിനിറ്റോളം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മൈദയുമായിട്ട്. മൈദയൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. മൊത്തം 1.5 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 1/4 കപ്പാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിലാണ് അളവെടുത്തിരിക്കുന്നത്. ഈ 1/4 കപ്പ് പാല് ഈ മൈദയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുകി കിട്ടണം. അതിനുവേണ്ടിയാണ് ഇപ്പം പാല് ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
പാല് ചെറുതായിട്ട് തിളച്ച് ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ചീസിൻ്റെ സ്ലൈസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഒരു സ്ലൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം രണ്ട് സ്ലൈസാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ ആദ്യം ഒരു സ്ലൈസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ് കൂടി ചേർത്ത് കഴിയുമ്പോൾ തന്നെ പാല് നന്നായിട്ടൊന്ന് ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് മാറും. ആ ടൈമിൽ നമ്മൾ കുറച്ച് പാലുകൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൽ ഒരു കാൽ കപ്പ് പാലുകൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പാലുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാലിൻ്റെ അളവ് ഒത്തിരി കൂടിപ്പോകാനും പാടില്ല. ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ സോസ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ആ പാലുകൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് അടുത്ത ചീസിൻ്റെ സ്ലൈസ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ചീസിൻ്റെ സ്ലൈസും ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം. പിന്നെ ഇത് കുറച്ചുകൂടി കുറുകി നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ ആവും. പാലൊത്തിരി കുറുകിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ ചെറുതായിട്ട് ഈ സമയത്ത് കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ഈ കൺസിസ്റ്റൻസ് കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ക്രീമി ടെക്സ്ചറിൽ വേണം നമുക്കിത് കിട്ടാൻ. ഇനി ഈ സോസിലേക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒത്തിരി സ്പൈസി ആയിട്ട് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒറിഗാനോ ആണ്. ഒറിഗാനോയെ ഒരു കാൽ ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ ഒറിഗാനോയും പെപ്പർ പൗഡറും എല്ലാം കൂടി നന്നായിട്ട് ഈ വൈറ്റ് സോസിലൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. ഇനി ഈ സോസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരര ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അൺസോൾട്ടഡ് ബട്ടർ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്ര ഉപ്പ് ചേർത്ത് കൊടുത്തത്. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ വെജിറ്റബിൾസിലും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. അത് കാരണം അധികം ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. സോ ഉപ്പുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് സോസിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡറോ ഒറിഗാനോയോ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ടേസ്റ്റ് ആയിരുന്നു. അത് കാരണം ഞാൻ പിന്നെ കൂടുതലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ വഴറ്റി മാറ്റി വെച്ച പച്ചക്കറികളൊന്ന് ചേർത്ത് കൊടുക്കുക. പച്ചക്കറികൾ ഈ വൈറ്റ് സോസിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പച്ചക്കറികളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ സമയത്തെല്ലാം തീ ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്രോണി ഇതുപോലെ കംപ്ലീറ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുക വൈറ്റ് സോസിലോട്ട്. മാക്രോണി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വെജിറ്റബിൾസും വൈറ്റ് സോസുമായിട്ട് ഈ മാക്രോണി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്ത് ഇത് കുഴഞ്ഞു പോകരുത്. പതിയെ സമയമെടുത്ത് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒരു 30 മിനിറ്റ്സിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. താങ്ക് യു.